हरि ओम। हरि ओम हरि ओम हरि ओम। ഹരിയോം, എല്ലാവർക്കും നമസ്കാരം. ഹരിയോം ഹരിയോം. നമസ്തേ നമസ്തേ. ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം സുഖം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂന് സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവദാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സംഗപദക്രമോപനിഷദൈ ഗായന്തിയം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാ സുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാ സുരഗണാഃ ദേവായ തസ്മൈ നമഃ. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നമസ്തേ നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് സുസ്വാഗതം. 58-ാമത്തെ ക്ലാസ് ആ തോന്നുന്നു.
രണ്ടാം അധ്യായമാണ്. 30 ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളൊന്ന് വേഗം പാരായണം ചെയ്ത് നമുക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അദ്വിതീയോധ്യായ സാഖ്യയോഗ. ശ്രീഭഗവാനുവാച: അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂൻ അഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ. നൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തദാ ദേഹാന്തര പ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ. ആഗമാവായിനോ അനിത്യാഃ താന് തിതിക്ഷസ്വ ഭാരതം. യം ഹി നവ്യതയന്ത്യേതേ പുരുഷം പുരുഷർഷഭം സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. നാസതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ. ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. അവിനാശി തു തദ്വിദ്ധി യേന സർവമിദം തദം. വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അന്തവന്ത ഇമേ ദേഹാഃ നിത്യസ്യോക്താ ശരീരിണഃ. അനാശിനോ പ്രമേയസ്യ തസ്മാദ് യുദ്ധ്യസ്വ ഭാരതം. യയേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം. ഉഭൌ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. ന ജായതേ മ്രിയതേ വാ കദാചിദ് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ. അജോ നിത്യശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. വേദാ വിനാശിനം നിത്യം യയേനമജമവ്യയം. കഥം സ പുരുഷഃ പാർഥ കം ഘാതയതി ഹന്തികം. വാസാംസി ജീർണാനി യദാ വിഹായ നവാനി ഗൃഹാദി നരോപരാണി. തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംജാതി നവാനി ദേഹി. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ. ന ചൈനം ക്ലേദയന്ത്യാപഃ ന ശോഷയതി മാരുതഃ. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവ ച. നിത്യസർവഗതസ്ഥാണു അചലോയം സനാതനഃ. അവ്യക്തോയമചിന്ത്യോയം അവികാര്യോയമുച്യതേ. തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. അത ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം. തദാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ ധ്രുവം ജന്മ മൃതസ്യ ച. തസ്മാദപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത. അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവനാം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ. ആശ്ചര്യവച്ഛൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത. തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഹരിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം. നാരായണ. അപ്പോ
நத்வம் சோசிதும் அர்ஹசி, நானு சோசிதும் அர்ஹசி, நைவம் சோசிதும் அர்ஹசி, தத்ரகா பரிதேவனா, நத்வம் சோசிதும் அர்ஹசி. இதான் இவட பகவான் ஆவர்த்திச்சு சோதிக்கிறது. அர்ஜுனனோடு பரையின்றது, ஈ விஷயத்தில் ரெண்டு பிரகாரத்திலானங்கிலும் துக்கிக்கேண்ட காரியம் இல்ல. பாரமார்த்திக தலத்தில் சிந்திச்சாலும் வியாபாரிக தலத்தில் சிந்திச்சாலும் ஆத்யாத்மிக தலத்தில் சிந்திச்சாலும் பௌதிக தலத்தில் சிந்திச்சாலும் ரெண்டு தலத்தில் நின்று நோக்கியாலும் விவேகம் செய்யும் ஒராளுக்கு இவட சோகத்தின் காரணம் இல்ல. பாரமார்த்திகதையா இவட ஒன்றும் நசிக்கல, ஆத்மா நித்யனான, அவிக்ரியனான. அதுகொண்டு இவட ஆரம் ஆரையும் கொல்லுமில்ல, ஆரம் கொல்லப்படனுமில்ல. அப்போ மரணத்தை குறிச்சிட்டுள்ள பயம் அஸ்தானத்தான். மரிக்காத்தொரு வஸ்துவிட் மரணத்தை குறிச்சான பயப்படனது. ஒரு காரியமும் இல்லாத பயமான பாரமார்த்திக திருஷ்டியா. மற்றொரு தரத்தில் ஜனிச்சதெல்லாம் மரணம் உண்டு. ஜாதஸ்ய ஹி த்ருவோ மிருத்யுஹு, த்ருவம் ஜன்ம மிருதஸ்ய ச. அப்ப அங்கேயுள்ள நித்யஜாதம், நித்யம், மிருதம் ஆய் நீ கருதுன வஸ்துக்கள் ஒக்க தே அதிபாவம் அல்ல. அது சுவாவத்தை மாற்றான் ஆர்க்கெங்கிலும் ஆகுமோ? அப்போ ஓரோந்தின் சுவாவத்தை அங்கீகரிக்க மாத்தமே வேண்டு. லோகத்தாவத்தை அங்கீகரிச்சு கொண்டு லோகத்தை உபயோகிக்க, அதுதான் விஸ்டம். வைஸ் என்பயது புத்திமான் என்பயவன் ஈ லோகத்தோரோ வஸ்துக்களையும் தர்மம் மனசிலக்கி அதி சுவாவம் மனசிலக்கி அதி ஏற்றவும் நாய் உபயோகிக்கிறவனான தி வைஸ் பேர்சன். அதான விஸ்டம். அப்போ புத்திமான்மார் ஒரிக்கலும் இங்கே கரையாறில்ல. அப்படி ஈ லோகத்தாவம் மனசிலக்கி அதி வேண்ட ரீதி கைகாரியம் செய்யும். சக்கப்பச ஒட்டதான அல்லே? சக்க தின்னமெகில் ஆ சக்க பசையை கைகாரியம் செய்ய அறியணும். அதுல வெறத சக்கையை குற்றப்படுத்தாம், கரையாம், விஷமிக்காம், மேல முழுவன் சக்கப்பசையாக்கி வாயும் சுண்டும் கையும் ஒக்க சக்கப்பசையில் குழச்சு ஒன்றினும் கொள்ளாதே ஆக்காம். என்னால் விவேகியாயிட்டொராள் அது நோக்கி மனசிலக்கும் எந்த ஈ சக்கையுடைய சுவாவம், எங்கனையான இனி கைகாரியம் செய்யது, எந்த செய்தால் இது நன்றாக உபயோகிக்காம. அவர் புத்திமான்மார் ஒரு ஒரு கஷ்ணம் போலும் வெறதே களையாது, அது ஒரு கஷ்ணம் போலும் வெறதே களையாது. நமக்கு உபயோகம் இல்லங்கில் அது பசுவினெங்கிலும் உபயோகப்படுத்த ரீதி அதி கைகாரியம் செய்யும். அதி குரு போலும் வெறத களையில், அதினேயும் உபயோகிக்கும். அதி புறந்தோடு அது பசுக்கள்க்கு கொடுக்கும். அதிலுள்ள ஞவணிகள் கூஞ்சு என்ன பரையும், அது ஆ சாதனவும் பசுக்கள்க்கு கொடுக்காம். அது மதுரம் உள்ளதாயுள்ள பாகம் மாத்திரம் நமக்கு மனுஷருக்கு பட்சிக்காம். குருவினையும் வேணில் உபயோகிக்காம், கறிகளுக்கும் மெழுக்கு வரட்டிக்கும் பலதினுமாய்ட்டு இனி அது பல மருந்துகளுக்கும் ஒக்க உபயோகிக்கிறதான. பூஸ்டிலும் கூட்டாம் வேணில், அது உபயோகிக்கறியும். அப்போ அதுபோல ஈ லோகத்தில் உள்ள ஏது வஸ்துக்களையும் அக்னியை கைகாரியம் செய்யறியவர் அக்னியுடைய பேரும் பண்ணு கரையில, எங்கு பொள்ளி
എല്ലായിടത്തും തീപിടിച്ചു, എല്ലാം കത്തിപ്പോയി, എല്ലാം നശിച്ചുപോയി എന്ന് പറയില്ല. അതിനെ എങ്ങനെ ഹൗ ടു ഹാൻഡിൽ, ഇലക്ട്രിസിറ്റിയെ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ അതിനെക്കുറിച്ച് വിഷമിക്കാറില്ല. ഹി നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. വെള്ളം കൈകാര്യം ചെയ്യാൻ അറിയണം, മൺപാത്രങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയണം, കുപ്പിപാത്രങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയണം, സ്വർണം കൈകാര്യം ചെയ്യാൻ അറിയണം, രത്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയണം. ഏത് വസ്തുവിനെയും അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്താൽ അതിനെ നമുക്ക് വളരെ കാലം സുഖമായി ഉപയോഗിച്ച് അതിൻ്റെ പ്രയോജനം മാക്സിമം നമുക്ക് അനുഭവിക്കാം. ഒന്നും ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ എല്ലാം കുഴഞ്ഞ് എല്ലാം നശിപ്പിച്ച് നമ്മളും സ്വയം നശിക്കാം. അപ്പോൾ എല്ലാറ്റിൻ്റെയും സ്വഭാവം അറിയേണ്ടതാണ്, ഈ ലോകത്തിൻ്റെ സ്വഭാവം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഈ ലോകത്ത് വൈസായിട്ട് ജീവിക്കാൻ. വിവേകത്തോടെ ബുദ്ധിയോടെ ലോകത്തിൽ ജീവിക്കാൻ ലോകധർമ്മം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ സ്വഭാവം അതറിഞ്ഞിരിക്കുക, അത് വികാരമുള്ളതാണ്, മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്, എവർ ചേഞ്ചിങ്, അതാണ് അതിൻ്റെ പേര് തന്നെ ശരീരം, ദേഹം എന്നൊക്കെ ഇട്ടിരിക്കുന്നത്, ദഹിച്ചുകൊണ്ടേയിരിക്കുന്നത്, ശീർണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശീര്യമാണത്വാത് ശരീര, ദഹ്യമാനത്വാത് ദേഹ. അന്യൻ്റെ ആയതുകൊണ്ട് ഇതിന് കായം എന്ന പേര്, നമ്മുടേതല്ല ഇത്, അതുകൊണ്ടാണ് അതിന് കായം എന്ന പേര്. ബ്രഹ്മാവിൻ്റെ എന്നാണ് അർത്ഥം. കസ്യ ഇതം ഇതി കായം, കഹ എന്നത് പ്രജാപതിയുടെ പേരാണ്, ഇവിടെ ബ്രഹ്മാവ് സൃഷ്ടികർത്താവ് എന്നൊക്കെ അർത്ഥമാണ്, സമഷ്ടിയുടെ പ്രതീകമാണത്. ദിസ് ബോഡി ബിലോങ്സ് ടു ദ ടോട്ടൽ, ഇത് പലരുടെയും കോൺട്രിബ്യൂഷനാണ്, ഇത് പലർക്കും പ്രയോജനപ്പെടാനുള്ളതുമാണ്. അതിനെ അറിഞ്ഞുകൊണ്ട് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക. അപ്പൊ ഈ പേരുകളൊക്കെ ശരീരത്തിന് ഇട്ടിരിക്കുന്നത് ബുദ്ധിമാന്മാരാ. ആ പേരിൽ നിന്ന് അതിൻ്റെ ധർമ്മം സൂചിപ്പിക്കുന്നു, എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം, എന്തിനായി കൈകാര്യം ചെയ്യണം, എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന്. അപ്പൊ ഈ ശരീരത്തിൻ്റെ നാശത്തിൽ വിഷമിക്കേണ്ട കാര്യം ഇല്ല, ഇത് ഉണ്ടായതാണ്, ഇത് നശിക്കും. ഇനി നശിച്ചാലും ആത്യന്തികമായിട്ടുള്ള നാശമല്ല അത്, ഒരു റീസൈക്ലിംഗ് പ്രോസസ് മാത്രമാണത്. നമ്മുടെ കണ്ണിന് മുമ്പിൽ നിന്ന് കാണാതാവുന്നു, അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ എവിടെയെങ്കിലും പ്രകടമാകും. ധ്രുവം ജന്മ മൃതസ്യ ച, അതുകൊണ്ട് അപരിഹാര്യമായ ഈ വിഷയത്തിൽ നത്വം ശോചിത്വം അർഹസി. ഇനി അവ്യക്തത്തിൽ നിന്ന് അവ്യക്തത്തിലേക്ക് പോകുന്ന ഭൂതങ്ങളെക്കുറിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല. ഇടക്കാലത്ത് കുറച്ചു നേരം മിന്നിക്കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇടക്കാലത്ത് മാത്രം മിന്നുന്ന പാസിംഗ് ഷോ മാത്രമാണിത്, വെറും പാസിംഗ് ഷോ. വന്നിടത്തേക്ക് തന്നെ എല്ലാം ചെന്ന് ചേരുന്നു, അതിനും വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഇത്ര നേരം പ്രതിപാദിച്ചതായിട്ടുള്ള വിഷയം നാശരഹിതമായ ആത്മാവിനെ കുറിച്ചാണ്, നിത്യമായ ആത്മാവിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് എങ്ങനെ പറയണമെന്ന് ആചാര്യന്മാർക്കും ശാസ്ത്രങ്ങൾക്ക് പോലും അറിയുന്നില്ല. അതിനെ ഒരു ആശ്ചര്യം പോലെ പറയുന്നു, ആശ്ചര്യം പോലെ കേൾക്കുന്നു, ആശ്ചര്യത്തെ പോലെ കാണുന്നു. എത്ര കേട്ടാലും അതിനെ ഗ്രഹിക്കാനും പ്രയാസമാണ്. കാരണം നമുക്ക് നമ്മൾ ഇന്ന് വരെ അറിയപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ പട്ടികയിൽ പെടുത്താൻ പറ്റുന്ന ഒരു വസ്തുവല്ല ഇത്. ഇത് അറിയുന്ന ആളുടെ സ്വരൂപമാണ്. അറിയപ്പെടുന്ന വിഷയങ്ങളുടെ പട്ടികയിൽ പെടുത്താവുന്നതല്ല, അറിയുന്ന ആളുടെ സ്വരൂപമാണ്. അങ്ങനെ വേണം അതിനെ അറിയാനായിട്ട്, അറിയുന്ന ആളായി അറിയണം അതിനെ. എല്ലാ അറിവുകളും ആരുടെ സാന്നിധ്യം കൊണ്ട് പ്രകാശിക്കുന്നുവോ
ആ എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ആ ചൈതന്യമാണ്, അതെന്റെ സ്വരൂപമാണ്, അതിനെ മറ്റ് ഭൗതിക വസ്തുക്കളെ അറിയാൻ കഴിയുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഗ്രഹിക്കാൻ പറ്റുകയില്ല. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും മറ്റു വിഷയങ്ങളെ ഗ്രഹിപ്പിക്കുന്ന, അതിലുള്ള ശക്തി കൊടുക്കുന്ന, അതിൻ്റെ പുറകിലെ ചൈതന്യമാണിത് എന്നാണ് അറിയേണ്ടത്. അല്ലാതെ മറ്റു വസ്തുക്കൾ അറിയുന്നത് പോലെയല്ല ഇതിനെ അറിയേണ്ടത്, അറിയുന്ന ആളുടെ സ്വരൂപമായി അറിയണം. എല്ലാം അറിയുന്ന ആളാണിത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. എല്ലാ വെളിവുകളെയും പുറത്തുള്ള പ്രകാശങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ആ ഒരു പ്രകാശം, എല്ലാ പ്രകാശത്തിൻ്റെയും ആദിമ സ്രോതസ്, ഈ പ്രകാശമുള്ളതാണ് മറ്റ് പ്രകാശങ്ങളൊക്കെ പ്രകാശിക്കാൻ കാരണം. തമേവ ഭാന്തം അനുഭാതി സർവം, തസ്യ ഭാസാ സർവമിതം വിഭാതി. ഇതാണ് അറിയേണ്ടത്. അല്ലാതെ മറ്റു വസ്തുക്കളെ അറിയുന്നത് പോലെ അതിൻ്റെ ഗുണങ്ങളെ കൊണ്ടോ അതിൻ്റെ ആകൃതി കൊണ്ടോ അതിൻ്റെ കർമ്മങ്ങളെ കൊണ്ടോ അതിൻ്റെ ലോകബന്ധങ്ങളെ കൊണ്ടോ അല്ല ഇതിനെ അറിയേണ്ടത്. അതിൽ നിന്നെല്ലാം വ്യതിരിക്തമായിട്ട് വേണം അറിയാൻ. ആ പട്ടികയിൽ ഒന്നും പെടില്ല എന്ന് വേണം അറിയാൻ. നേതി 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 എന്ന്, അതല്ല 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 എന്ന്, എന്താണോ 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 എന്ന് നിങ്ങൾ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നുവോ അതൊന്നും അല്ല 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 എന്നുള്ള ആ പദങ്ങളെ കൊണ്ട് എല്ലാം തള്ളിക്കളഞ്ഞ് അവസാനം എന്താണ് ശേഷിക്കുക? തള്ളിക്കളയുന്ന ആൾ ശേഷിക്കും. ഇതല്ല 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 എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും തള്ളിക്കളയുന്ന ആ തള്ളിക്കളഞ്ഞ ആൾ മാത്രം ശേഷിക്കും. തള്ളിക്കളയാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ തള്ളിക്കളഞ്ഞ ആൾ മാത്രം ശേഷിക്കും. ആ ആളുടെ സ്വരൂപമാണ് ഇവിടുത്തെ വിഷയം, ആത്മാ. അതിനെ ആശ്ചര്യം എന്ന് ഉപനിഷത്തുക്കൾ, ആചാര്യന്മാർ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് അത് ഇന്നതാണ് എന്ന് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് താരതമ്യം ചെയ്ത് കൺക്ലൂഡ് ചെയ്യാൻ സാധ്യമല്ല. ഹാവു, അതിനെ ഞാൻ അറിഞ്ഞു, അത് ഇന്നതാണ് അതിൻ്റെ രൂപം, ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോഴേ നമുക്ക് തൃപ്തിയാവുള്ളൂ. അതിന് നിവൃത്തിയില്ല. ഈ വിഷയത്തിൽ നമുക്കൊരിക്കലും അറിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കൺക്ലൂഡ് ചെയ്യാനുള്ളൊരു ഒരു തൃപ്തി നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിനെ ഇങ്ങനെ വേണം അറിയാനെന്ന് വേണം അറിയാൻ. ഇതിനെ മറ്റ് വിഷയങ്ങളെ അറിയാൻ പറ്റുന്നത് പോലെ അറിയാൻ പറ്റില്ല. ഇതിനെ കൺക്ലൂഡ് ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഡെഫനിഷനുകളെ കൊണ്ട് പൂർത്തീകരിച്ച് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പെട്ടി മടക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതും ഒരു അറിവാണ്, ഈ ഒരു അനന്തതയെ കുറിച്ചിട്ടുള്ള അറിവ്. അതിനെ അറിയാൻ കഴിയില്ല എന്നുള്ള അറിവ്, അങ്ങനെയാണ് അതിനെ അറിയേണ്ടത് എന്നുള്ള അറിവ്, അതൊരറിവാണ്. ആ അറിവിൽ വേണം നമ്മൾ തൃപ്തരാവാൻ. ആ അറിവിൽ തൃപ്തി വരുന്ന ഒരു സമയമുണ്ട്. അത് നമ്മുടെ അന്വേഷണങ്ങൾ എല്ലാ രീതിയിലും പുരോഗമിച്ച് എല്ലാറ്റിനും നമ്മുടെ ഉള്ളിൽ നമുക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും.
അത് മറ്റുള്ളവർ തരേണ്ടതല്ല. മറ്റുള്ളവർ തരേണ്ട ഉത്തരമല്ല ഇത്. മറ്റുള്ളവർ ഇതിന് സൂചനകങ്ങളായിട്ടുള്ള മാർഗദർശനങ്ങൾ നൽകുന്നു. ഇത് ഉത്തരം കണ്ടെത്തേണ്ടത് അവനവൻ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ പക്വതയിൽ നമ്മളിതിന് ഉത്തരം കണ്ടെത്തുന്നു. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തൃപ്തി വരാനുണ്ട്. ആ തൃപ്തിയാണ് സ്ഥിതപ്രജ്ഞത. അവന് പിന്നെ ഒന്നും നേടാനും നഷ്ടപ്പെടാനും ഒന്നും ആവാനും ഒന്നുമില്ല. ആ ഒരു പൂർണതയെ അവൻ അറിയുന്നു അവൻ്റെ സ്വരൂപമായി. അതുകൊണ്ടിത് ആശ്ചര്യം തന്നെയാണ്. എത്ര പറഞ്ഞാലും ആർക്കും ഗ്രഹിക്കാൻ പറ്റാത്ത ആശ്ചര്യ വസ്തുവാണ്. നമുക്ക് ഭൗതിക വസ്തുക്കളെപ്പോലും മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പല വസ്തുക്കളെയും നമുക്ക് കൃത്യമായിട്ട് മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. നല്ലൊരു പാലട പ്രഥമൻ കുടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊരാൾ ചോദിച്ചാൽ നമുക്ക് വാക്കുകളെ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുമോ എങ്ങനെയുണ്ട് എന്ന്? എന്താ ചെയ്യുക? നമ്മൾ ചില ആംഗ്യങ്ങൾ കാണിക്കും, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് പാലട പ്രഥമൻ എന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ട്, വണ്ടർഫുൾ, ഡെലീഷ്യസ്, സോ ടേസ്റ്റി എന്നൊക്കെ ഇങ്ങനെ കുറേ ശബ്ദങ്ങൾ ഉണ്ടാക്കാം. ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാ അവര്. പല വസ്തുക്കളെക്കുറിച്ചും ഒരുപാട് കേട്ടിട്ടുള്ളതാ. അപ്പം കൃത്യമായിട്ടുള്ള അറിവ് കിട്ടുമോ? പിന്നെ ചില ആക്ഷനൊക്കെ കാണിക്കും, ഒന്നാം തരം പ്രഥമനാണേ. പ്രഥമൻ എന്നാൽ ഒന്നാമനാണ്, നമ്പർ വൺ, സൂപ്പർ. എങ്ങനെയൊക്കെയോ നമ്മൾ ചില ആംഗ്യങ്ങൾ കാണിക്കും. എന്തു തന്നെയാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് എത്രത്തോളം സാധിക്കും എന്നറിയില്ല. അയാൾ കഴിച്ചു നോക്കിയാൽ അയാൾക്ക് അതിൻ്റെ അറിയാം. അപ്പം അയാൾക്ക് തന്നെ കഴിച്ചു നോക്കിയാൽ മാത്രമേ അതിൻ്റെ എന്താണ് അതിൻ്റെ രുചി എന്നത് അയാൾ അറിയാൻ പോകുന്നുള്ളൂ. എന്നതുപോലെ ഈ ആത്മസ്വരൂപത്തെ ഓരോരുത്തരും അവനവൻ അവനവൻ്റെ സ്വരൂപമായി അറിയണം. അല്ലാതെ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു വിഷയം അല്ല. അവനവൻ്റെ സ്വരൂപമായി അറിയണം. അതിലൊരു നിറവ് ഉണ്ടാവാനുണ്ട്. അല്ലാതെ ഏത് ആചാര്യന്മാർ വിചാരിച്ചാലും ഇപ്പതാ വ്യാസനും ശങ്കരനും ശ്രീകൃഷ്ണ ഭഗവാനും ഒക്കെ പെടാപ്പാടുപെടുന്നു, എന്നിട്ട് ഈ പറഞ്ഞ അർജുനനോ നമുക്കോ എത്ര അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്? ഭഗവാൻ ജഗദ്ഗുരു, വ്യാസൻ ജഗദ്ഗുരു, ആദിശങ്കര ഭഗവത്പാദർ ജഗദ്ഗുരു, അവർ വിചാരിച്ചിട്ട് അവരുടെ വാക്കുകളെ കൊണ്ട് ഇത് ഇന്നതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വിഷമിക്കുമ്പോൾ ഈയുള്ള എന്നെ പോലെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കൊക്കെ, നിസാരന്മാർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ആശ്ചര്യവത് വദതി തദൈവ ചാന്യഹ ആശ്ചര്യവച്ചൈനം അന്യശൃണോതി ശ്രുത്വാപേനം വേദന ചൈവ കശ്ചിത്. ഇത്രേ പറയാൻ വഴി പറ്റുള്ളൂ. അപ്പൊ ഇതെന്നും ആശ്ചര്യ വിഷയമാണ്. അവനവൻ നിരന്തരമായ ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ അവനവൻ്റെ ഉള്ളിൽ അവനവൻ്റെ സ്വരൂപമായി അറിയേണ്ടതാണിത്. അവിടെ ഇരിക്കട്ടെ. 30-ാമത്തെ ശ്ലോകം നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചു. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത
तस्मात् सर्वाणि भूतानि न त्वं शोचितुमर्हसि। देही नित्यं अवद्यः अयम् देहे सर्वस्य भारदा। हे भारदा, सर्वस्य देहे अयम् देही नित्यं अवद्यः। हे भारद, अल्लयो भरद वंशजातनाय अर्जुन, ഭാരത ദേശത്തിൽ പിറന്ന അർജുന, ബുദ്ധിമാന്മാരുടെ ചിന്തകന്മാരുടെ ഋഷീശ്വരന്മാരുടെ പാരമ്പര്യത്തിൽ പിറന്ന അർജുന, ഹേ ഭാരത, സർവസ്യ ദേഹേ അയം ദേഹി നിത്യം അവദ്യഹ। സർവസ്യ ദേഹേ, എല്ലാവരുടെ ദേഹങ്ങളിലും, അയം ദേഹി, ഈ ദേഹിയുണ്ടല്ലോ, ഈ ദേഹത്തിൻ്റെ ഉടമസ്ഥൻ, ഈ ദേഹത്തെ താങ്ങി നിർത്തുന്ന വസ്തു, ഈ ദേഹം കുഴഞ്ഞു വീഴാതെ ഏതൊരു ശക്തി ഉള്ളിലുള്ളതുകൊണ്ടാണോ ഇത് നിൽക്കുന്നത്, ഈ ദേഹം ഡിസിൻ്റഗ്രേറ്റ് ചെയ്ത് പോകാതെ ഈ ദേഹത്തെ സസ്റ്റെയിൻ ചെയ്യുന്ന വസ്തു, അതിനെയാണ് ദേഹി എന്ന് പറയുന്നത്। ആ ദേഹിയുടെ മുകളിലാണ് ഈ ദേഹം തൂങ്ങിക്കിടക്കുന്നത്। എൻ്റെ ഈ ജുബ്ബ തനിയേ നിൽക്കില്ല, ഇവിടെ ജുബ്ബ വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ വേഷം കെട്ടി കളിക്കില്ല। ഈ ജുബ്ബ ആരെ ആശ്രയിച്ചിരിക്കുന്നു? എൻ്റെ ശരീരത്തിൻ്റെ മുകളിലാണത് തൂങ്ങിക്കിടക്കുന്നത്। ഈ ജുബ്ബയെ വഹിക്കുന്നത്, ജുബ്ബയെ ചുമക്കുന്നത്, ജുബ്ബയെ നിലനിർത്തുന്നത് ഈ ശരീരമാണ്। എങ്ങനെയാണോ എൻ്റെ ഈ ജുബ്ബയെ ഈ ശരീരം നിലനിർത്തുന്നത്, അതുപോലെ ഈ ശരീരമാകുന്നൊരു ജുബ്ബയെ, ഒരു കുപ്പായത്തെ വേറൊരാൾ നിലനിർത്തുന്നുണ്ട്। ആ നിലനിർത്തുന്ന ആളുടെ പേരാണ് ദേഹി। അങ്ങേർക്ക് ഈ ദേഹം ഉള്ളതുകൊണ്ട് അങ്ങേരെ ദേഹി എന്ന് വിളിക്കുന്നു। ദേഹം അസ്യ അസ്ഥീതി ദേഹി। He is having a body. അവനൊരു ശരീരമുണ്ട്, അതുകൊണ്ട് അവൻ ദേഹി, അവൻ ശരീരി. ഇത് ശരീരം, നിങ്ങൾ കാണുന്നത് ശരീരം. ശരീരം ദേഹിയല്ല, ഇതിൻ്റെ ഉടമസ്ഥൻ ആണ് ദേഹി. അപ്പൊ ആ ദേഹിയുണ്ടല്ലോ, നിത്യം അവദ്യഹ, അവനെ ഒരിക്കലും നിങ്ങൾക്ക് വധിക്കാൻ കഴിയില്ല. നിത്യം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, അവദ്യഹ, ഈസ് ഓൾവേസ് അവദ്യഹ, അവനെ ഹനിക്കാൻ, കൊല്ലാൻ, വധിക്കാൻ സാധ്യമല്ല. സർവസ്യ ദേഹേ എന്ന് പറയുമ്പോൾ സർവസ്യ പ്രാണിജാതസ്യ എന്ന് മാത്രമല്ല, സർവചരാചരസ്യ, എല്ലാ ചരാചരങ്ങളുടെയും ദേഹത്തിൽ ഈ ദേഹി കുടികൊള്ളുന്നു. ആ ദേഹിയെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് സ്വർണ്ണ ആഭരണങ്ങളെ വേണമെങ്കിൽ പൊട്ടിക്കാം, അതിൻ്റെ ആകൃതികൾ മാറ്റാം, അതിലുള്ള സ്വർണത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. മൺപാത്രങ്ങളെ നിങ്ങൾക്ക് ഉടയ്ക്കാം, അതിലുള്ള മണ്ണിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തരംഗങ്ങളെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കാം, തടയാം, നശിപ്പിക്കാം, അതിലെ ജലത്തെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഈ ദേഹങ്ങൾ നശിച്ചാലും ദേഹത്തിലുള്ള ദേഹി, ദേഹത്തെ നിലനിർത്തുന്ന ദേഹി, അത് നിത്യം അവദ്യഹ. തസ്മാത്, അതുകൊണ്ട് സർവാണി ഭൂതാനി, സർവഭൂതങ്ങളെക്കുറിച്ചും അർത്ഥം അവിടെ ദ്വിതീയായിട്ടെടുക്കണം. സർവഭൂതങ്ങളെയും പറ്റി, സർവഭൂതാനി പ്രതി, അവയെക്കുറിച്ച് നത്വം ശോചിത്തും അർഹസി, നീ ദുഃഖിക്കേണ്ട ഒരു കാര്യവും ഇല്ല.
സ്വർണത്തെക്കുറിച്ച് അറിയുന്നവർ ആഭരണങ്ങൾ കേടുവന്നാലും സാരമില്ല എന്ന് പറയും. സാരമില്ല, ആഭരണം കേടുവന്നിട്ടല്ലേ ഉള്ളൂ, പൊട്ടിയിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾ ശരിയാക്കിക്കോളാം, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം, സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. മൺപാത്രങ്ങൾ ഒടഞ്ഞാലും മണ്ണിനെ കുറിച്ച് അറിയുന്നവർ ചിരിക്കും, സാരമില്ല. വസ്ത്രം കീറിയാലും ആ വസ്ത്രത്തെ വേണ്ട രീതിയിൽ ഇനിയും ഉപയോഗിക്കാൻ അറിയുന്നവർ ചിരിക്കും, സാരമില്ല. ഞങ്ങൾ അതിനെ വേറെ ഷേപ്പ് മാറ്റിയിട്ട് പുതിയൊരു ഫാഷനാക്കിയിട്ട് അതിനെ ഉപയോഗിച്ചോളാം. അങ്ങനെയാണ് പുതിയ പുതിയ ഫാഷനൊക്കെ പലതും ഉണ്ടായത്. ഏതെങ്കിലും ഒരു വക്കും അരികും ഒക്കെ കീറിക്കഴിഞ്ഞാൽ അത് പുതിയ ഫാഷനായി മാറി, അതിന് വില കൂടി. എവിടെയെങ്കിലും തുള വീണ ജീൻസ് ആണെങ്കിൽ അത് സ്പെഷ്യലാണ്, നരച്ചതാണെങ്കിൽ അത് അതിലും സ്പെഷ്യലാണ് അല്ലേ. ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് ഏതിനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പുതിയ ഒരു പരിപാടിയാക്കി മാറ്റാം. പഴയ കേടുവന്ന പല സാധനങ്ങളെയും ഇന്ന് ആൻറ്റീക്ക് എന്ന് പറഞ്ഞൊരു വാല്യൂ കൂട്ടി ചെറിയ റിപ്പയറൊക്കെ ചെയ്ത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒറിജിനൽ വാങ്ങുന്നതിനേക്കാൾ വില കൂടുതലാണ് ആൻറ്റീക്കിന് അല്ലേ. പല ഫർണിച്ചറും നമ്മൾ ആൻറ്റീക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ പോയാൽ അതിൻ്റെ പുതിയതുണ്ടാക്കാൻ 25,000 രൂപയാവുമെങ്കിൽ ആൻറ്റീക്കിന് 50,000 രൂപ പറയും. അതിലാണെങ്കിൽ കേടും ഉണ്ടാവും, ചിലപ്പോൾ ഒട്ടൊക്കെ അവർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, നമ്മൾ കാണാതെ ഒട്ടിച്ച് പോളിഷ് ചെയ്ത് മറച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആൻറ്റീക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് കാര്യമായിട്ട് ഉപയോഗിക്കുമ്പോഴായിരിക്കും അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒടിഞ്ഞ് തൂങ്ങുന്നത് കാണുക. അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. നമ്മളെവിടെയെങ്കിലും ഒന്ന് പൊട്ട് ഇതാകുക ചെയ്താൽ പഴയ സാധനത്തിനെ നമ്മൾ വേഗം കൊടുക്കും, ഇത് നേരെയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് പോകുന്നവർ ബുദ്ധിമാന്മാർ അതിനെ പുതിയൊരു സംഭവമാക്കി മാറ്റും. നമ്മുടെ പഴയ നാലുകെട്ടുകളൊക്കെ നമ്മൾ പൊളിച്ചു, പഴയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ പൊളിച്ചപ്പോൾ അത് വാങ്ങാൻ ആളുകൾ വന്നു, സ്ക്രാപ്പിൻ്റെ വിലയ്ക്ക് അവരെടുത്തിട്ട് പോയി. എന്നിട്ട് അവരത് ജർമ്മനിയിലേക്കും ജപ്പാനിലേക്കും അമേരിക്കയിലേക്കും അതിൻ്റെ 100 ഇരട്ടിയിലധികം വിലയ്ക്ക് എക്സ്പോർട്ട് ചെയ്തു, അതിനെ രൂപാന്തരപ്പെടുത്തിയിട്ട്. നമ്മൾ പണ്ടുകാലത്ത് വീടുകളിലൊക്കെ ഓവറകളുണ്ടായിരുന്നു, അന്ന് ബാത്റൂം അറ്റാച്ച്ഡ് ആയിരുന്നില്ല, ഓവറകളായിരുന്നു. രാത്രിയിൽ മൂത്രമൊഴിക്കാനും അത്യാവശ്യ കഴുകാനും പിടിക്കാനും ഒക്കെ ആയിട്ടുള്ള ബേസിൻ പോലെയുള്ള ഓവുകൾ, കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഓവുകൾ, നമ്മളതൊക്കെ പൊളിച്ചു കളഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും സ്ഥലം കാലിയാക്കാൻ ആരെങ്കിലും അങ്ങോട്ട് പൈസ കൊടുക്കുക ഒന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്ന സാധനങ്ങൾ ഇന്ന് നമ്മൾ വാങ്ങിക്കാൻ പോയാൽ ആയിരങ്ങളാണ് അതിൻ്റെ വില. നമ്മൾ വിലയില്ലാതെ കൊടുത്തതാണ്, എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾ മൂത്രമൊഴിച്ച് കേടുവരുത്തിയ സാധനമാണ്, കാലാകാലങ്ങളായി മുതുമുത്തശ്ശന്മാരടക്കം മൂത്രമൊഴിച്ച് നാറിയ സാധനമാണ്, എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ബുദ്ധിമാന്മാർ കൊണ്ടുപോകാനുള്ള വണ്ടിക്കൂലി ചിലപ്പോൾ നമ്മുടെ നിന്ന് ചോദിച്ചു കൊണ്ടുപോകും. അവരത് കൊണ്ടുപോയി അതിനെ കഴുകി വൃത്തിയാക്കി പോളിഷ് ചെയ്ത് പുതിയ രൂപത്തിൽ പുതിയ പേരും പറഞ്ഞ് അവരിറക്കും. അതിന് 10,000-20,000 വിലയായിരിക്കും. ഒറ്റ കരിങ്കല്ലിൽ ഉണ്ടാക്കിയതാണ്, അതിൽ ഫുട് റെസ്റ്റ് അടക്കം അറ്റാച്ച്ഡ് ആണ്, കൊത്തിയെടുത്തതാണ്. അപ്പൊ അതാണ് ബുദ്ധി. നത്വം ശോചിതുമർഹസി, ബുദ്ധിയുള്ളവർക്ക് ശോകമില്ല, എന്തിനേയും അവരുപയോഗിക്കുന്നു. വല്ലഭന പുല്ലുമായുധം. അതുപോലെ നമ്മുടെ ഈ ദേഹവും
റീയൂസ് ചെയ്യപ്പെടും. അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിത്തും അർഹസി. സർവഭൂതങ്ങളെക്കുറിച്ചും ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം ദേഹി നിത്യം അവദ്യഹ, അതിന്റെ പൊരുളിന് നാശമില്ല. രൂപങ്ങൾക്ക് മാത്രമാണ്, ദേഹത്തിന് മാത്രമാണ് മാറ്റം. നാമരൂപങ്ങൾ മാറുന്നു, പൊരുള് മാറുന്നില്ല. പൊരുളിന് നഷ്ടമില്ല. ആ പൊരുളിനെ കുറിച്ച് അറിയുന്നവർക്കറിയുന്നില്ല. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. എന്റെ ഭാഷ്യം നോക്കാം. നോക്കുമ്പോ ശങ്കരഭാഷ്യം നോക്കാം. ദേഹി ദേഹി ശരീരി നിത്യം സർവദാ സർവാവസ്ഥാസു അവദ്യോ നിരവയവത്വാത് നിത്യത്വാത് ച തത്ര അവദ്യഹ. അയം ദേഹേ ശരീരേ സർവസ്യ സർവഗതത്വാത് സ്ഥാവരാദിഷു സ്ഥിതഃ അപി. ആദ്യത്തെ രണ്ട് വരികളുടെ അർത്ഥമാണ് ദേഹി ശരീരി. ദേഹിയും ശരീരിയും ഒന്ന് തന്നെ. ശരീരമുള്ളവൻ ശരീരി, ദേഹമുള്ളവൻ ദേഹി. അപ്പൊ ആരാണോ ഇതിന്റെ ഉടമസ്ഥൻ, ആത്മാ എന്നർത്ഥം. ആത്മാ നിത്യം. നിത്യം എന്നുള്ളതിന് സർവദാ സർവ അവസ്ഥാസു, എല്ലായ്പ്പോഴും എല്ലാ അവസ്ഥകളിലും. അവദ്യഹ അവദ്യഹ എന്നുള്ളതിന് നിരവയവത്വാത് നിത്യത്വാത് ച. ആത്മാ നിരവയവമാണ്, അവയവമുള്ളതിനെ മാത്രമേ നമുക്ക് മുറിക്കാനും ഇല്ലാതാക്കാനും ഒക്കെ പറ്റുള്ളൂ. അവയവങ്ങളെ വേറെ വേറെ ആക്കിയാൽ അവയവി ഇല്ലാതെയാവും. എന്നാൽ ഇവിടെ ദേഹത്തിനാണ് അവയവങ്ങൾ, ദേഹിക്ക് അവയവങ്ങളില്ല. ദേഹി നിരവയവനാണ്, നിരവയവത്വാത്. അത് പാർട്ട് പാർട്ടല്ലാത്തത് കൊണ്ട്, പാർട്ടുകളെ അസംബിൾ ചെയ്തിട്ടുള്ളതല്ല ആത്മാ. ശരീരം പാർട്സിന്റെ അസംബ്ലിയാണ്, ഒരു കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആണ്. അസംബിൾഡ് ആണ് ഈ ശരീരം. ആത്മാ അസംബിൾഡ് അല്ല. യു കനോട്ട് ഡിസ്മാൻഡിൽ ഇറ്റ്. അതിനെ അവയവങ്ങളാക്കി പിരിക്കാൻ, നട്ടും ബോൾട്ടോ കഴിച്ചെടുത്ത് അതിനെ വേർതിരിക്കാൻ സാധ്യമല്ല. കാരണം അത് പാർട്ടുകളെ കൊണ്ട് കൂട്ടിച്ചേർത്തുണ്ടാക്കിയതല്ല. നിരവയവത്വാത് ആകാശവത്, നിത്യത്വാത് നിത്യത്വാത് നാശരഹിതത്വാത്. അതുണ്ടായതുമല്ല, അത് നശിക്കുന്നതുമല്ല, എന്നും ഒരുപോലെയുള്ളതാണ് നിത്യത്വാത് ച. തത്ര അവദ്യഹ, ഈ ദേഹിയെ വധിക്കാൻ സാധ്യമല്ല. അവദ്യഹ അയം ദേഹേ, അയം ദേഹേ ശരീരേ, ഈ ശരീരത്തിൽ. സർവസ്യ സർവസ്യ സർവഗതത്വാത് സ്ഥാവരാദിഷു സ്ഥിതഃ അപി. ഇവിടെ സർവസ്യ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മാത്രമല്ല, ജന്തുക്കളുടെ മാത്രമല്ല, സസ്യലതാദികളുടെ മാത്രമല്ല, എല്ലാ ശരീരങ്ങളിലും. സ്ഥാവരാദിഷു, കല്ലിലും മണ്ണിലും തൂണിലും തുരുമ്പിലും. സ്ഥിതഃ, ഈ ആത്മാ എല്ലാറ്റിലും വ്യാപിച്ച് നിൽപ്പുണ്ട്. സ്ഥാവരാദിഷു സ്ഥിതഃ അപി. സർവസ്യ എന്നുള്ളതുകൊണ്ട് ഓൾ ഇൻക്ലൂസീവ് ആണ്. ചരാചരാത്മകമായ ഈ പ്രപഞ്ചം മുഴുവൻ, പ്രപഞ്ചരഹിതമായ ആകാശത്തിലും,
ശൂന്യാകാശത്തിലും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ് ഈ ആത്മ. അതാണ് സ്ഥാവരാദിഷുസ്ഥിത അപി. ഇനി സർവസ്യ പ്രാണിജാതസ്യ ദേഹേ വദ്യമാനേ അപി അയം ദേഹീന വദ്യോ യസ്മാത് തസ്മാത് ഭീഷ്മാദീനി സർവാണി ഭൂതാനി ഉദ്ദിശ്യ നത്വം ശോചിതും അർഹസി. സർവസ്യ പ്രാണിജാതസ്യ ദേഹേ വദ്യമാനേ അപി, എല്ലാ പ്രാണിജാലങ്ങളുടെയും ശരീരം വധിക്കപ്പെട്ടാലും ശരീരങ്ങൾ നശിച്ചാലും അയം ദേഹി ന വദ്യഹ യസ്മാത്, ഈ ദേഹി വധിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് തസ്മാത് സർവാണി ഭൂതാനി ഉദ്ദിശ്യ, ഇവിടെ സർവാണി ഭൂതാനി എന്നുള്ളതിന് ഭീഷ്മാദീനി ഭീഷ്മദ്രോണാദീനി ഭൂതാനി ഉദ്ദിശ്യ, ഭീഷ്മദ്രോണാദികളെ ഉദ്ദേശിച്ചുകൊണ്ട് നത്വം ശോചിത്തും അർഹസി, നീ ദുഃഖിക്കേണ്ട കാര്യം ഇല്ല. ഭീഷ്മദ്രോണാദികൾ അവരുടെ ആത്മഭാവത്തിൽ നശിക്കുന്നില്ല, അവരുടെ ശരീരങ്ങൾ മാത്രമാണ് രൂപാന്തരം പ്രാപിക്കുന്നത്. അതെപ്പോഴായാലും രൂപാന്തരം പ്രാപിക്കേണ്ടതാണ്, അത് പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ബാല്യത്തിലുണ്ടായിരുന്ന ഭീഷ്മരല്ല ഇപ്പൊ ഈ സരസയ്യയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള യുദ്ധരംഗത്ത് നിൽക്കുന്ന ഭീഷ്മർ. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ തന്നെ എത്രയോ മാറ്റങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തിനല്ല മാറ്റം സംഭവിച്ചത്, അദ്ദേഹത്തിന്റെ ശരീരത്തിനാണ്. അദ്ദേഹം മാറിയിട്ടില്ല, ഭീഷ്മൻ മാറിയിട്ടില്ല. ആ ഭീഷ്മൻ അണിഞ്ഞിരിക്കുന്ന ശരീരമെന്ന വസ്ത്രം അത് പരിണമിച്ചു, അതിനൊരുപാട് മാറ്റങ്ങളുണ്ടായി. കാലാകാലങ്ങളായി അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിനിനിയും എന്തായാലും മാറ്റം സുനിശ്ചിതമാണ്, എപ്പോഴായാലും അത് മരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഭീഷ്മാദീനി സർവാണി ഭൂതാനി ഉദ്ദിശ്യ, ഒരു ഭൂതങ്ങളെക്കുറിച്ചും ഉദ്ദേശിച്ച് ത്വം ന ശോചിതും അർഹസി, നീ ദുഃഖിക്കേണ്ട കാര്യമേ ഇല്ല, വ്യസനിക്കാൻ അർഹതയില്ല, വ്യസനമർഹിക്കുന്നില്ല, ദുഃഖമർഹിക്കുന്നില്ല. അതുകൊണ്ട് നല്ലോണം വിചാരം ചെയ്ത് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നിശ്ചയിക്കുക. ഒന്ന് ദേഹം, മറ്റൊന്ന് ദേഹി. ദേഹം നിത്യ നശ്വരമാണ്, ദേഹി ഒരിക്കലും നശിക്കാത്തതുമാണ്. ഇത് രണ്ടിനെക്കുറിച്ചും വറിയ ചെയ്യേണ്ട കാര്യം ഇല്ല. നിത്യനശ്വരമായ ദേഹത്തെക്കുറിച്ച് വറിയ ചെയ്യേണ്ട കാര്യമില്ല, ഒരിക്കലും നശിക്കാത്ത ദേഹിയെക്കുറിച്ചും വറിയ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇത് വകതിരിവുണ്ടായിരിക്കുക, വേർതിരിച്ചറിയുക. ആ വകതിരിവുള്ളവർ ഇങ്ങനെ കരയില്ല, അതാണ് വേണ്ടത് എന്ന് ഇത്രയും ശ്ലോകങ്ങളെ കൊണ്ട്, ഈ 20 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രധാനമായ സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ ആ സാഖ്യം എന്ന ജ്ഞാനം, ആത്മജ്ഞാനം, ബ്രഹ്മവിദ്യ, അത് സാമാന്യം നന്നായി തന്നെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു. ഇനി വേറെ ചില ധാർമ്മികമായിട്ടുള്ള തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അർജുനനോട്, ഇപ്പോൾ അർജുനൻ ഈ യുദ്ധരംഗത്ത് വന്ന കാര്യം ഒരിക്കലും ഉപേക്ഷിക്കേണ്ട കാര്യം ഇല്ല, എന്തിനു വേണ്ടി വന്നുവോ അത് പൂർത്തീകരിച്ചിട്ട് പോകാം എന്ന് പറയാൻ യുദ്ധത്തിനായിക്കൊണ്ട് അർജുനനെ പ്രേരിപ്പിക്കുന്ന ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങളാണ് ഇനി തുടർന്നു വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഭാഷ്യകാരൻ നമുക്ക് ഒരു വാചകം കൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. കാരണം ടോപ്പിക്ക് മാറുകയാണ്, അവതരണ ശൈലി മാറുകയാണ്, ഭഗവാന്റെ വീക്ഷണ കോൺ മാറുകയാണ്, ഉപദേശത്തിന്റെ തലം മാറുകയാണ്. എവിടെയൊക്കെ ഷിഫ്റ്റിംഗ് ഉണ്ട് എന്നത് നമ്മൾ അറിയണം. ആശയങ്ങളുടെ
ഒരേ ആശയങ്ങൾ ഒഴുകുന്നതിനെ കുറിച്ചും അറിയണം, എവിടെയൊക്കെ ട്വിസ്റ്റുകളുണ്ട് എന്നും നമ്മൾ അറിയണം. ആ ട്വിസ്റ്റുകൾക്കനുസരിച്ച് നമ്മളും ടേൺ എടുക്കണം. അതിനുവേണ്ടിയാണ് ആചാര്യൻ ഇവിടെ നമ്മൾക്ക് എന്താണ് ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് കാണിച്ചു തരികയാണ് അല്ലേ. നമ്മള് നദികളില് ഗംഗയിലൊക്കെ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ഈ റബ്ബർ കൊണ്ടുള്ളതായിട്ടുള്ള ബോട്ട് പോലെയുള്ളതായിട്ടുള്ള സാധനങ്ങളില് ലൈഫ് ജാക്കറ്റുകളൊക്കെ ഇട്ടുകൊണ്ട് കുട്ടികളുടെ വിനോദമാണ്. അതിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ അതിലിരുന്ന് ഒഴുകുക. അപ്പോൾ ആ ഗംഗയാണെങ്കിൽ വളരെ വേഗത്തിൽ ഒഴുകുന്ന നദിയാണ്. പലയിടത്തും ട്വിസ്റ്റുകളും ടേണുകളും വേൾപൂളുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഒരു ബോഡിയെ ബാലൻസ് ചെയ്ത് അതിലിരിക്കുകയും അഥവാ മറിഞ്ഞ് വീണാൽ അതിലേക്ക് തന്നെ തിരിച്ച് കയറുകയും ഒക്കെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ അത് നമ്മളെ മറിച്ചിട്ടിട്ട് അത് അതിൻ്റെ പാട്ടിൽ പോകും, നമ്മൾ ഏതെങ്കിലും വേൾപൂളിൽ കിടന്ന് കറങ്ങും. അപ്പൊ അതിനൊരു അതിനോടൊപ്പം ഒഴുക്കിനോടൊപ്പം നമ്മൾ നമ്മുടെ ബോഡിയിലും മാറ്റം വരുത്തണം. ആ ട്വിസ്റ്റും ടേണും ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പെരുമാറണം. അതുപോലെ ഇവിടെ ഗീതാ പ്രവാഹം എവിടെയൊക്കെയാണ് ട്വിസ്റ്റുകളുള്ളത് ടേണുകളുള്ളത് വലിയ ഫോളുകളുള്ളത് വേൾപൂളുകളുള്ളത് ഇതൊക്കെ നമ്മൾ അറിയണം. അതാണ് ആചാര്യ ഭഗവത്പാദർ കാണിച്ചു തരുന്നത്. ഏയ് കോഷൻ, ടേക്ക് എ ടേൺ എന്ന് പറയും പോലെ നമുക്ക് കണക്ട് ചെയ്യണം. ഭാഷ്യകാരന്റെ കണക്ഷൻ നോക്കാം. ഇഹ പരമാർത്ഥ തത്വാപേക്ഷായാം ശോകോ മോഹോ വാ ന സംഭവതീതി ഉക്തം ന കേവലം പരമാർത്ഥ തത്വാപേക്ഷായാമേവ കിന്തു എന്ന് പറഞ്ഞാൽ ഇഹ ഇവിടെ പരമാർത്ഥ തത്വ അപേക്ഷായാം പരമാർത്ഥ തത്വത്തെ അപേക്ഷിച്ച് പരമാർത്ഥ തത്വം അറിഞ്ഞു കഴിയുമ്പോൾ ശോകോ മോഹോ വാ ന സംഭവതി ശോകമോ മോഹമോ സംഭവിക്കുന്നില്ല ഇതി ഉക്തം എന്ന് പറയപ്പെട്ടു. അപ്പൊ പരമാർത്ഥ തത്വ അപേക്ഷ ഉള്ളതിനെ ഉള്ളതുപോലെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ വിഷമമില്ല. അവിടെ ശോകമോഹങ്ങൾക്ക് കാര്യമില്ല. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനു വിഷമിക്കണം? ലോകസ്വഭാവം അറിഞ്ഞാൽ അതിനെക്കുറിച്ചും വിഷമിക്കേണ്ട, ആത്മാവിന്റെ സ്വരൂപം അറിഞ്ഞാൽ അതിനെക്കുറിച്ചും വിഷമിക്കേണ്ട. ഇപ്പൊ പരമാർത്ഥ തത്വത്തെ അപേക്ഷിച്ചുകൊണ്ട് ശോകവും മോഹവും ന സംഭവതീതി ഉക്തം വ്യക്തമാക്കി ഭഗവാൻ പറഞ്ഞു. ഇനി പറയണു ന കേവലം പരമാർത്ഥ തത്വ അപേക്ഷായാമേവ. ഇനി പാരമാർത്ഥിക തത്വ അപേക്ഷ കൊണ്ട് മാത്രമല്ല, കിന്തു പിന്നെയോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് അർജുനൻ പിന്തിരിയേണ്ട ആവശ്യമില്ല, പിന്മാറാൻ പാടുള്ളതല്ല, അത് അർജുനന് നല്ലതിനല്ല എന്ന് സൂചിപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്യേണ്ട ആവശ്യകതയെ കർത്തവ്യതയെ മറ്റു തലത്തിലേക്കും ഭഗവാൻ പറയുകയാണ്, കണക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ തലം മാറുകയാണ്, അർജുനന്റെ സ്വധർമ്മം എന്ന തലത്തിലേക്കാണ് അടുത്ത ശ്ലോകം ഇറങ്ങി വരുന്നത്. അർജുനന്റെ ഡ്യൂട്ടി, അർജുനന്റെ സ്വധർമ്മം എന്ന തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഉപദേശിക്കുകയാണ്. അതാണ് അടുത്ത ശ്ലോകം, 31-ാം ശ്ലോകം. സ്വധർമ്മമപി ചാവേക്ഷ്യ നവികമ്പിതുമർഹസി ധർമ്യാധിയുദ്ധാത് ശ്രേയോന്യത ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മമപി ചാവേക്ഷ്യ നവികമ്പിതുമർഹസി
धर्म्याद्भियुद्धात् श्रेयोन्यत क्षत्रियस्य न विद्यते। स्वधर्मम् अभिच अवेक्ष्य न विकम्बितुम् अर्हसि। അപ്പോൾ ഒരു ഈ ഒരു കണ്ടീഷനിലും ഈ ഒരു തലത്തിൽ നിന്ന് നോക്കിയാലും എന്ന പുതിയൊരു തലത്തെ ഇവിടെ പറയുകയാണ്. അതാണ് സ്വധർമ്മമപിച്ച അപേക്ഷ്യ ന വികമ്പിതും അർഹസി. നിന്റെ സ്വധർമ്മത്തെ കുറിച്ച് നോക്കിയാലും, അപേക്ഷ്യ എന്ന് പറഞ്ഞാൽ നോക്കിയാലും, അതിനെക്കുറിച്ച് ചിന്തിച്ചാലും, നിന്റെ സ്വധർമ്മം എന്താണെന്ന് ചിന്തിച്ചാലും, ന വികമ്പിതും അർഹസി, നീ ഇവിടെ വ്യതിചലിക്കുന്നതിന്, ഇപ്പോ ഉദ്ദേശിച്ചു വന്ന കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയുന്നതിൽ നിന്ന് അതിന് നീ അർഹിക്കുന്നില്ല, ചെയ്യാൻ പാടുള്ളതല്ല. നീ ഒരിക്കലും ഈ യുദ്ധരംഗത്തു നിന്ന് പിന്തിരിഞ്ഞോടാൻ മടങ്ങി പോകാൻ പാടുള്ളതല്ല. ന വികമ്പിതും അർഹസി, നിന്റെ ഉള്ളില് നിന്റെ നിശ്ചയദാർഢ്യത്തിന് ചലനമുണ്ടാകരുത് എന്നർത്ഥമാണ്. ഇവിടുത്തെ വികമ്പം എന്ന് പറഞ്ഞാല് നിശ്ചയത്തിനുള്ള ഇളക്കം. എന്ത് നിശ്ചയിച്ചു വന്നുവോ ആ നിശ്ചയത്തിൽ നിന്ന് നീ ഒരിക്കലും ഇളകാൻ പാടുള്ളതല്ല. ആ നിശ്ചയിച്ച കാര്യത്തിലേക്ക് തന്നെ നീ പ്രവർത്തിക്കണം, നിന്റെ സ്വധർമ്മം നോക്കിയാലും. അപ്പൊ ആരുടെ സ്വധർമ്മമാണ് ഇവിടെ പറയുന്നത്? ക്ഷത്രിയസ്യ എന്ന് പറയുന്നുണ്ട്. നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയനായിട്ടുള്ള നിനക്ക് ധർമ്മ്യാധി യുദ്ധാത് ശ്രേയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ധർമ്മ്യാത് പ്ലസ് ഹി എന്നുള്ളത് എന്തെന്നാൽ എന്നുള്ളൊരു പ്രയോഗമാണ് ഹി എന്നത്. യുദ്ധാത് ഈ യുദ്ധത്തിൽ നിന്ന്, അന്യത് ശ്രേയ മറ്റൊരു ശ്രേയോ മാർഗം നിനക്ക് ശ്രേയസ് ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം ക്ഷത്രിയസ്യ ന വിദ്യതേ, ക്ഷത്രിയന് കാണാനില്ല, ഇല്ല തന്നെ. അപ്പൊ ക്ഷത്രിയനായ നിനക്ക് ഈ ധർമ്മയുദ്ധത്തിൽ നിന്ന് അന്യമായിട്ടൊരു ശ്രേയോ മാർഗം ഇപ്പൊ തൽക്കാലം ഇല്ല. അതുകൊണ്ട് ക്ഷത്രിയനായ നീ, ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കാൻ വന്ന നീ, ക്ഷത്രിയ സ്വഭാവം ഒട്ടും ഉള്ളിൽ നിന്ന് പോകാത്ത നീ, ഇപ്പോഴും നീ ക്ഷത്രിയൻ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പെട്ടെന്നൊന്നും നിന്നിലെ ക്ഷത്രിയൻ മരിക്കാൻ പോകുന്നില്ല. നീ ഉടനെ തന്നെ ഒരു സന്യാസിയോ അവധൂതനോ ഒന്നും ആവാൻ പോകുന്നില്ല, അത് സംഭവ്യമല്ല. നിന്റെ സ്വഭാവം, നിന്റെ സംസ്കാരം, നിന്റെ രജോ ഗുണം എത്ര വർദ്ധിച്ചതാണെന്ന് നിന്റെ കൂടെ നടക്കുന്ന എനിക്കറിയാം. നിന്റെ ഏറ്റവും പ്രിയനായ സഖാവാണ് ഞാൻ. ഒരു കൂട്ടുകാരൻ അറിയുന്നത് പോലെ സ്വന്തം അമ്മയ്ക്ക് പോലും മക്കളെ അറിയില്ല. ഭാര്യയ്ക്ക് പോലും ഭർത്താവിനെ അറിയില്ല, കൂട്ടുകാർക്ക് അറിയുന്നത് പോലെ അല്ലേ? ഭാര്യയ്ക്ക് പോലും ചിലപ്പോ ഭർത്താവിനെ അറിഞ്ഞില്ല എന്ന് വരും, അമ്മയ്ക്ക് മക്കളെ അറിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ഉറ്റമിത്രങ്ങൾക്ക് പരസ്പരം അറിയാം. ഇവിടെ അർജുനനെ സംബന്ധിച്ച് കൃഷ്ണനാണ് അർജുനന്റെ ഏറ്റവും അടുത്ത സഖാവ്, അടുത്ത കൂട്ടുകാരൻ. അദ്ദേഹത്തിന് അർജുനന്റെ എല്ലാ പൾസും, എല്ലാ ചലനങ്ങളും, എല്ലാ ചിന്തകളും ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ അറിയാവുന്ന ആളാണ്. ആ കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്കും സർവജ്ഞനായ ഈശ്വരൻ എന്നുള്ള നിലയ്ക്കും അന്തര്യാമി എന്നുള്ള നിലയ്ക്കും എല്ലാ നിലയ്ക്കും അർജുനന്റെ ഓരോ പൾസും അറിയുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് അർജുനന്റെ സ്വഭാവത്തിൽ ഇപ്പൊ പെട്ടെന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. കുറച്ചു മുമ്പേ വെല്ലുവിളിച്ചുകൊണ്ട്, ധനുസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ശംഖും മുഴക്കിക്കൊണ്ട്, ആരോടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ആ അർജുനനിൽ നിന്ന് ഇവരെയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് അയാളുടെ രജോ ഗുണം മുഴുവൻ പോയി, ഉടനെ സത്വഗുണത്തിന്റെ ഒരു ആധിക്യം അവിടെ ഉണ്ടായി. ഒരിക്കലുമില്ല, രജോ ഗുണം വർദ്ധിച്ചാൽ തമോ ഗുണമായി മാറും, സത്വഗുണമാവില്ല. സത്വഗുണത്തിന് സത്വഗുണം തന്നെ വേണം.
രജോഗുണം വർദ്ധിച്ചാൽ തമോ ഗുണമാകും, അത് ഉറപ്പാണ്. രജസിന്റെ ആധിക്യമാണ് തമസ് അല്ലേ. അന്തരീക്ഷത്തില് രജസ് എന്ന് പറഞ്ഞാൽ പൊടിയാണ്, പൊടി കൂടിയാൽ ഇരുട്ടാവും, പൊടി തന്നെയാണ് ഇരുട്ടാവുക. നമ്മുടെ ഉള്ളിലും പൊടി വർദ്ധിച്ചാൽ ഉള്ളില് ഇരുട്ട് കൂടും. ഉള്ളിലുള്ള പൊടിയാണ് രജസ്, രജോഗുണം. അതിന്റെ ആധിക്യം ഉണ്ടാകും തോറും അത് തമസ്സായി മാറും, ഒരിക്കലും അത് വെളിച്ചത്തിലേക്ക് നയിക്കില്ല. അന്തരീക്ഷത്തിൽ പൊടി കൂടിയാൽ വെളിച്ചം കൂടുമോ? ഇരുട്ടാണ് കൂടുക. അതുകൊണ്ട് അർജുനനിൽ ഇപ്പൊ വർദ്ധിച്ച രജോഗുണമാണുള്ളത്. അത് അർജുനനെ തമസ്സിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്, സത്വത്തിലേക്കല്ല. അർജുനൻ ഇപ്പൊ തമസ്സിലാണ്ടിരിക്കുകയാണ്. വർദ്ധിച്ച രജസ് അദ്ദേഹത്തെ ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തി. അദ്ദേഹം ഇപ്പൊ തമസ്സിലാണ്ടുപോയി. തമസ്സാണ് അദ്ദേഹത്തിന്റെ വിഷാദം, തമസ്സാണ് അദ്ദേഹത്തിന്റെ മൂഢത്വം, കർമ്മവൈമുഖ്യം. എല്ലാറ്റിനും കാരണം തമസ്സാണ്. ആ തമസ്സിനെ അകറ്റുകയാണ് ഇവിടെ ഭഗവാൻ ഉപദേശം കൊണ്ട് ചെയ്യുന്നത്. ഈ തമസ്സിനെ അകറ്റി അദ്ദേഹത്തിന്റെ രജസ്സിനെ സത്വം കൊണ്ട് നിയന്ത്രിച്ച് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സഹായിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അർജുന, ക്ഷത്രിയനായ നിനക്ക് ഈ ധർമ്മയുദ്ധത്തെക്കാൾ ശ്രേയസ്കരമായിട്ടുള്ള മറ്റൊരു കാര്യം ഇവിടെ ഇല്ല തന്നെ. ന വിദ്യതേ. അപ്പൊ നിനക്ക് പറ്റിയ നിന്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക്, നിന്റെ ഈ ക്ഷത്രിയ ഗുണത്തിന് ഇപ്പോ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉത്തമമായിട്ടുള്ള കർത്തവ്യം ഈ വന്നു ചേർന്നിരിക്കുന്ന ഈ നിന്റെ യുദ്ധം, നിന്റെ ധാർമ്മികമായിട്ടുള്ള യുദ്ധമാണ്, നിന്റെ കർത്തവ്യമായിട്ടുള്ള യുദ്ധമാണ്. നീ ആവശ്യപ്പെട്ട് വന്നതല്ല, നിന്നിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതുമാണ്. കൗരവപക്ഷം പാണ്ഡവപക്ഷത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച യുദ്ധമാണ്. നിങ്ങള് അധികാര കൊതി കൊണ്ടോ വേറെ ഏതെങ്കിലും കൊള്ളരുതായ്മകളെ കൊണ്ടോ മറ്റൊരു കൂട്ടരെ ആക്രമിക്കാൻ വേണ്ടി വന്നതല്ല ഇവിടെ. അധികാര കൊതിയന്മാരും ദുഷ്ടന്മാരുമായിട്ടുള്ള കൗരവന്മാർ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി, നിങ്ങൾ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി, നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായപ്പോൾ, അഞ്ചു പേർക്കും കൂടി ഒരു ഗൃഹമെങ്കിലും കിട്ടിയാൽ നിങ്ങൾ തൽക്കാലം ഒതുങ്ങുമെന്നിരുന്നപ്പോൾ അതുപോലും കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് ഈ യുദ്ധം വരുത്തി വച്ചതിൽ ഒരു പങ്കുമില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറ്റബോധം വേണ്ട. നിങ്ങൾ നിങ്ങളാലാവുന്നത് പരമാവധി ചെയ്തിട്ടുണ്ട് ഇത് ഒഴിവാക്കാൻ. ഇത് നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധമാണ്. ഇനി ക്ഷത്രിയന്മാരായിട്ടുള്ള നിങ്ങൾ ഇതിൽ പരം എവിടേക്ക് താഴ്ന്നു പോകാനാണ്? ഇനിയും നിങ്ങൾ താഴ്ന്നാൽ ഇവർ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തും, ഇവർ നിങ്ങളെ ഉന്മൂലനാശനം ചെയ്യും. നിങ്ങളെ ഉന്മൂലനാശനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സൗകര്യമായി, പിന്നെ ഇവർക്ക് ലോകത്തിന്റെ മുകളില് കേക്ക് വാക്ക് നടത്താം. നിങ്ങളാണ് പ്രതിപക്ഷമായിട്ട് ഇവർക്ക് ആകെ ലോകത്തിൽ ഭയപ്പെടാനുള്ളത്. ആ പ്രതിപക്ഷത്തുള്ള നിങ്ങൾ നിങ്ങളുടെ ധർമ്മം ചെയ്തില്ലെങ്കിൽ ഇവർ വാക്ക് ഓവർ നടത്തിപ്പോ എല്ലാവരുടെ നെഞ്ചത്തും. അതുകൊണ്ട് പ്രതിപക്ഷമായിരിക്കുന്ന നിങ്ങളുടെ കർത്തവ്യമാണ് ഈ ഭരണപക്ഷത്തിന്റെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യുകയും അവരെ സ്ഥാനത്ത് നിന്ന് പിടിച്ചിറക്കുകയും അവർ ഭരിക്കാൻ അർഹരല്ലാത്തതുകൊണ്ട് അവരെ സ്ഥാനഭ്രഷ്ടരാക്കി, ശരിയായ ഭരണം നിങ്ങൾക്കറിയാം എങ്ങനെ ഭരിക്കണമെന്ന്, ധാർമ്മികന്മാരായിട്ട് നിങ്ങൾക്കറിയാം, ആ നിങ്ങൾ ലോകത്തിന് വേണ്ടി ആ കർത്തവ്യം നിർവഹിക്കണം. അതാണ് നിങ്ങളുടെ കർത്തവ്യം. ക്ഷത്രിയന്മാരാണ് നിങ്ങൾ. നിങ്ങൾ പെട്ടെന്ന് ക്ഷത്രിയന്മാരായതൊന്നുമല്ല, നിങ്ങൾ സ്വഭാവേന ക്ഷത്രിയന്മാരാണ്.
ആകാശത്ത് നിന്ന് പൊട്ടി വീണവരൊന്നും അല്ല നിങ്ങൾ. നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ക്ഷത്രിയത്വം. നിങ്ങളുടെ ഇതുവരെയുള്ള പ്രവൃത്തികൾ ഓരോന്നും നിരീക്ഷിച്ചാൽ നിങ്ങളിലെ ക്ഷത്രിയത്വം വ്യക്തമാണ്. ഏത് അറിവില്ലാത്തവർക്കും കണ്ണുപൊട്ടനും അറിയാം പാണ്ഡവന്മാർ യഥാർത്ഥ ക്ഷത്രിയന്മാരാണ് എന്നുള്ളത്. അവരുടെ ശക്തി എന്താണെന്ന്, അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ ധാർമ്മികത എന്താണെന്ന്, ദേവന്മാരുടെ അംശത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഭരണ നൈപുണ്യമുള്ള ആളുകളാണ് നിങ്ങൾ അഞ്ചുപേരും. അതുകൊണ്ട് നിങ്ങൾ ക്ഷത്രിയരാണ് എന്നുള്ളത് ഇനി എവിടെയും തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ക്ഷത്രിയന്മാരായിട്ടുള്ള നിങ്ങളുടെ ധർമ്മമാണ് ഇപ്പോൾ ആസന്നമായിരിക്കുന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ യുദ്ധം. അത് എവിടെ എത്തിയോ അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അത് നിന്റെ നേതൃത്വത്തിൽ വേണം നടക്കാൻ. ഇതിൽ പരം ധർമ്മം നിനക്ക് ചെയ്യാൻ വേറൊന്ന് ഇല്ല. ഇതാണ് നിന്റെ ധർമ്മം. അതാണ് ഇവിടെ എടുത്തു പറയുന്ന സ്വധർമ്മമഭിച അപേക്ഷ്യ. നിന്റെ സ്വധർമ്മത്തെ നല്ലതുപോലെ വിചാരം ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ, സ്വധർമ്മത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ന വികമ്പിതം അർഹസി, നീ ഇവിടെ നിന്ന് ഇളകാൻ പാടുള്ളതല്ല. നിന്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് സംശയമുണ്ടാകേണ്ടത് ആവശ്യമില്ല. നീ യുദ്ധത്തിനായി കൊണ്ട് ഒരുങ്ങി വന്ന ആ നിശ്ചയത്തെ നീ ഇളക്കേണ്ട ആവശ്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല. ഒരു മാറി ചിന്ത അസ്ഥാനത്താണ്. ന വികമ്പിതും അർഹസി, ഒരിക്കലും പിന്തിരിയാൻ പാടുള്ളതല്ല. ധർമ്മ്യാത് യുദ്ധാത് ശ്രേയഃ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ഒരു ക്ഷത്രിയന് ഈ ധർമ്മയുദ്ധത്തേക്കാൾ ശ്രേയസ്കരമായിട്ട് വേറൊന്നും ഇല്ല. എന്റെ ഭാഷ്യം കൂടി ഒന്ന് നോക്കാം. സ്വധർമ്മം അപി സ്വധർമ്മ ക്ഷത്രിയസ്യ യുദ്ധം തം അഭി അപേക്ഷ്യ ത്വം ന വികമ്പിതും പ്രചലിതും ന അർഹസി സ്വാഭാവികാത് ധർമാത് ആത്മസ്വാഭാവ്യാത് ഇത്യഭിപ്രായ. തച്ച യുദ്ധം പൃഥ്വീജയദ്വാരേണ ധർമാർത്ഥം പ്രജാരക്ഷണാർത്ഥം ച ഇതി ധർമാത് അനപേദം പരം ധർമ്മ്യം തസ്മാത് ധർമ്മ്യാത് യുദ്ധാത് ശ്രേയഃ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ ഹി യസ്മാത്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സ്വധർമ്മമപി സ്വധർമ്മ ക്ഷത്രിയസ്യ യുദ്ധം. ഒരു ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് ആവശ്യമുള്ളിടത്ത് യുദ്ധം ചെയ്യുക എന്നുള്ളതും, ആയുധമെടുത്ത് യുദ്ധം ചെയ്യുവാൻ അർഹനായിട്ടുള്ള ഒരാളാണ് ക്ഷത്രിയൻ. ക്ഷത്രിയന് യുദ്ധം ധർമ്മമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്കുള്ള രാജ്യം വിപുലമാക്കാൻ വേണ്ടിയും യുദ്ധം ചെയ്യാം. ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അവരോട് തിരിച്ചടിക്കാൻ യുദ്ധം ചെയ്യാം. ആഭ്യന്തര ശത്രുക്കളോടും യുദ്ധം ചെയ്യാം. ആയുധമെടുത്ത് യുദ്ധം ചെയ്യുവാൻ അർഹരായിട്ടുള്ളവരാണ് ക്ഷത്രിയന്മാർ, അല്ലേ? ജവാന്മാർ. നമ്മുടെ ഭാരതത്തിൻ്റെ പട്ടാളക്കാർക്ക് എവിടെയാണോ എമർജൻസി ഉണ്ടാവുന്നത് അവിടെ അവരെ ഡെപ്യൂട്ടി ചെയ്താൽ അവർ ആ കർമ്മം നിർവഹിച്ചേ പറ്റൂ. അതിൽ നിന്ന് പിന്തിരിയാൻ അവർക്ക് അവകാശമില്ല. എവിടെ നിയോഗിച്ചാലും അത് ചെയ്തേ പറ്റൂ. അവർ രാജ്യസുരക്ഷാ കാര്യങ്ങളിൽ അത് അവരുടെ ധർമ്മമാണ്. അത് ആഭ്യന്തര സുരക്ഷിതത്വ കാര്യങ്ങൾക്കും ആവാം. ഒരു കലാപം, ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ പട്ടാളത്തെ ഇറക്കാം, ജനങ്ങളെ അടിച്ചമർത്താൻ, ദുഷ്ടന്മാരെ അടിച്ചമർത്താൻ വേണ്ടി വന്നാൽ പട്ടാളത്തെ ഇറക്കാം, അല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗത്തെ ഇറക്കാം. അവരത് ചെയ്തേ പറ്റൂ. മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്നൊന്നും നോക്കാതെ അവരവരുടെ കർത്തവ്യം ചെയ്യണം. അവരുടെ കമാൻഡറുടെ ഓർഡർ അനുസരിക്കുക. അത് ധർമ്മമാണ് അവരുടെ. അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല.
അപ്പോൾ ഇവിടെ ക്ഷത്രിയന്റെ ധർമ്മമായിട്ട് ഇവിടെ യുദ്ധത്തെ പറഞ്ഞിരിക്കുന്നു. തം അഭി അപേക്ഷ്യ, ആ കാര്യത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് നോക്കി ചിന്തിക്കുമ്പോൾ ത്വം ന വികമ്പിതും, വികമ്പിതും പ്രചലിതും, അതിൽ നിന്ന് പ്രചലിക്കുവാൻ ഇളകുവാൻ നാർഹസി. സ്വാഭാവികാത് ധർമാത് ആത്മസ്വാഭാവ്യാത് ഇത്യഭിപ്രായ. നിന്റെ സ്വഭാവത്തിനനുസരിച്ച്, നിന്റെ ക്ഷത്രിയ സ്വഭാവത്തിനനുസരിച്ച് വന്നു ചേർന്നതായിട്ടുള്ള ഈ യുദ്ധത്തിൽ നിന്ന് പ്രചലിക്കുന്നത് ന്യായമല്ല, ശരിയല്ല എന്ന് അഭിപ്രായം. നീ തന്നെ വന്നതാണ്, നിന്നെ ആരും വലിച്ചഴിച്ചു കൊണ്ടുവന്നതല്ല, നിന്റെ സ്വഭാവം കൊണ്ട് നീ വന്നതാണ് ഈ രംഗത്തേക്ക്. വേറെ ഉറങ്ങിക്കിടന്ന് നിന്നെ ആരും വിളിച്ചുകൊണ്ട് വന്നതല്ല, തപസ് ചെയ്തിരുന്ന നിന്നെ ഒരാളും നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ല, നീ മുന്നിൽ നിന്ന് നയിച്ചു വന്നതാണ്. നിന്റെ പുറകിലാണ് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നത്, നീയാണ് മുമ്പിൽ നയിച്ചു കൊണ്ടുവന്നത്. അങ്ങനെയുള്ള നീ ഒരിക്കലും ഇതിൽ നിന്ന് ചലിക്കുവാൻ പാടുള്ളതല്ല എന്ന അഭിപ്രായം. ഇനി അതാകട്ടെ, തച്ച യുദ്ധം പൃഥ്വി ജയദ്വാരേണ ധർമാർത്ഥം പ്രജാരക്ഷണാർത്ഥം ച ഇതി ധർമാത് അനപേതം പരം ധർമ്മ്യം. ധർമ്മ്യം എന്നുള്ളതിന് പറയാണ് ആ യുദ്ധമാകട്ടെ, അത് പൃഥ്വി ജയദ്വാരേണ, ഭൂമിയെ ജയിച്ച അധികാരം പിടിച്ചെടുത്ത് ധർമാർത്ഥം, ധർമ്മ സംസ്ഥാപനത്തിനായി, പ്രജാരക്ഷണാർത്ഥം, പ്രജകളെ രക്ഷിക്കുവാനായി എന്നുള്ളത് കൊണ്ട് ധർമാത് അനഭേദം, ധർമ്മത്തിൽ നിന്ന് അകലാത്തതാണ് ധർമ്മ്യം. ധർമ്മത്തിനനുസൃതമാണ് എന്നർത്ഥം, ധർമാനുസൃതമായതുകൊണ്ട് ധർമ്മ്യം, പരം ധർമ്മ്യം, ശ്രേഷ്ഠമായ ധർമ്മമാണിത്. തസ്മാത് ധർമ്മ്യാത് യുദ്ധാത്, ഈ ധാർമ്മികമായ യുദ്ധത്തിൽ നിന്ന് ശ്രേയ അന്യത്, ശ്രേയസ്കരമായ വേറൊന്ന് ക്ഷത്രിയസ്യ ന വിദ്യദേഹി യസ്മാത്. ക്ഷത്രിയന് വേറൊരു മാർഗം ശ്രേയസ്സിനായിക്കൊണ്ട് ഇല്ല തന്നെ. അതുകൊണ്ട് ഈ യുദ്ധരൂപമായ സ്വധർമ്മത്തിൽ നിന്ന് നീ വ്യതിചലിക്കാൻ പാടുള്ളതല്ല, ഒരിക്കലും നീ പിന്തിരിയാൻ പാടുള്ളതല്ല എന്ന് ആരംഭിക്കുകയാണ്. ഇനി ആശയം തുടരുന്നുണ്ട്. കുതഹ ച തദ് യുദ്ധം കർത്തവ്യം ഇതി ഉച്യത്തെ, എന്തുകൊണ്ട് ആ യുദ്ധം ചെയ്യപ്പെടണമെന്ന് പറയുകയാണ് തുടർന്ന്. എന്തുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യണം, പിന്തിരിയാൻ പാടില്ല എന്ന് അടുത്ത ശ്ലോകം പറയുന്നു. യദൃച്ഛയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. യദൃച്ഛയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. യദൃച്ഛയാച ഉപപന്നം, യദൃച്ഛയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്തു വന്നതൊന്നുമല്ല ഇത്, യാദൃച്ഛികമായി നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണിത്. നിങ്ങൾ മനഃപൂർവ്വം ഗൂഢാലോചന ചെയ്ത് നമുക്ക് കൗരവന്മാരെ നശിപ്പിച്ച് അവരുടെ രാജ്യം പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞതല്ല ഇത്, നിങ്ങൾ ആവശ്യപ്പെടാതെ വന്നു ചേർന്നതാണ്, യാദൃച്ഛികമായി വന്നു ചേർന്നതാണ്. യദൃച്ഛയാ ഉപപന്നം, വന്നു ചേർന്നതും. സ്വർഗദ്വാരം അപാവൃതം, അപാവൃതം സ്വർഗദ്വാരം, അപാവൃതം തുറന്നു വെക്കപ്പെട്ടത്, അനാവരണം ചെയ്യപ്പെട്ടത്. എന്താ സ്വർഗദ്വാരം? സ്വർഗത്തിലേക്കുള്ള കവാടം. ക്ഷത്രിയന്മാർക്ക് യുദ്ധം എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള പടിയാണ്, സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. മരിച്ചാൽ വീരസ്വർഗം ഉറപ്പാണ്, ജയിച്ചാൽ ഭൂമിയിൽ വാഴാം. രണ്ടിലൊന്ന്, ജയിച്ചാൽ ഭൂമി, മരിച്ചാൽ സ്വർഗം. അപ്പോ വീരസ്വർഗം ക്ഷത്രിയന്മാർക്കുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അവര് ദേഹത്തേക്കാൾ ഉപരിയായി, അവരവരുടെ സ്വാർത്ഥതയേക്കാൾ ഉപരിയായി ധർമ്മത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. അപ്പൊ അവർക്കുള്ളതാണ് സ്വർഗം, വീരസ്വർഗം. കാരണം അവർ ദേഹത്തേക്കാൾ മാനത്തെയും ആദർശങ്ങളെയും ധർമ്മത്തെയും വലുതായി കരുതുന്നു.
അപ്പൊ ദേഹത്തിൽ അഭിമാനിക്കുന്നവരാണ് സ്വാർത്ഥത കൊണ്ട് നരകങ്ങളെ പ്രാപിക്കുക. ഇവിടെ ദേഹാഭിമാനം വിട്ടവരാണ് ക്ഷത്രിയന്മാർ. ദേഹത്തേക്കാൾ വലിയ കാര്യങ്ങൾ, ആദർശങ്ങൾ അവർക്കുണ്ട്. ആദർശങ്ങൾക്ക് വേണ്ടി ദേഹത്തെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണ്. ധർമ്മത്തിന് വേണ്ടി ദേഹത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തുറന്നു വെച്ച സ്വർഗദ്വാരമാണ് ക്ഷത്രിയന്മാർക്ക് യുദ്ധരംഗം. അപാവൃതം സ്വർഗദ്വാരം, അങ്ങനെയുള്ളൊരു യുദ്ധം, ഇതുപോലൊരു യുദ്ധം. സുഖിനഹ ക്ഷത്രിയാഹ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. ഹേ പാർത്ഥ അർജുന, ഈദൃശം യുദ്ധം, ഇതുപോലെയുള്ളതായിട്ടൊരു ധർമ്മയുദ്ധം. സുഖിനഹ ക്ഷത്രിയാഹ ലഭന്തേ, സുഖികളായ ക്ഷത്രിയന്മാർക്കേ ലഭിക്കുള്ളൂ. ഭാഗ്യവാന്മാരായ, സുകൃതികളായ, അങ്ങനെയുള്ള ക്ഷത്രിയന്മാർക്ക് മാത്രം ലഭിക്കുന്ന ദുർലഭമായിട്ടൊരു അവസരമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഇങ്ങനൊരു യുദ്ധം വന്നു ചേർന്നതിൽ. ഒന്നുകിൽ ഭൂമിയെ ജയിക്കാം, അല്ലെങ്കിൽ വീരസ്വർഗം പ്രാപിക്കാം. അതുകൊണ്ട് ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കുക, വന്ന കാര്യം നടത്തുക. ഇവിടെ നിന്ന് ഇളകേണ്ട കാര്യമില്ല, യുദ്ധത്തിൽ നിന്ന് പിന്തിരിയേണ്ട കാര്യം ഇല്ല. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിനഹ ക്ഷത്രിയാഹ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. ഈ ആശയങ്ങൾ തുടരുന്നുണ്ട്, അത് നമുക്ക് നാളെയും തുടർന്ന് കാണാം. മുഴുവൻ 38 ശ്ലോകം വരെ ഒരേ ആശയമാണ്. അത് എല്ലാ ശ്ലോകങ്ങളും വ്യാഖ്യാനിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടൊരു വിഷൻ നമുക്ക് കിട്ടുക. 8 ശ്ലോകങ്ങളും വായിച്ചു കഴിയുമ്പോൾ ആ ഒരു ആശയം പൂർണ്ണമാകും. അപ്പൊ നാളെ കാണാം, നാളെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. നാളെ 4 ക്ലാസ്സുകളും ഇതുപോലെ തുടരും. ഹരി ഓം.